ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബേക്കറി സ്റ്റൈൽ മസാല ബിസ്ക്കറ്റ് ആണ് ഓവൻ ബിസ്ക്കറ്റാണ് ഓവനൊന്നുമില്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനൊരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആട്ടായാലും മതി ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് മധുരം വേണ്ടെന്നുള്ള ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മധുരമുള്ള ഒരു മസാല ബിസ്കറ്റാണ് ഞാൻ ചേർ ചെയ്യുന്നത് ഒരുപാടൊന്നും ഉണ്ടാവില്ല കുറച്ചുണ്ടാവും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചിൻ്റെ ഒരു പകുതി ഗരം മസാല അതും ഗരം മസാലയുടെ ടേസ്റ്റ് വേണ്ടവർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഹാഫ് ടീസ്പൂൺ എള് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കറിവേപ്പിലരിഞ്ഞത് അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ സവാള അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ കായത്തിൻ്റെ പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എഴുപത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണിത് അപ്പം ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലും ഉപയോഗിക്കാം എഴുപത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു വൺ തേർഡ് കപ്പൊക്കെ ഉണ്ടാവും അത് ചേർത്ത് നല്ലതുപോലെ കുറേശായിട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് ഒരു ഡോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ ഒരു മാവ് തയ്യാറാക്കി എടുക്കാം മുഴുവനായിട്ടും ആ ബട്ടർ മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞാലേ നമുക്കത് നല്ല സ്റ്റിക്കായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതുപോലെ ഉരുളയാക്കി മാറ്റിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് എടുക്കണം അതല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ട് കൈവച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സർഫസിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്ന് തൂവിയിട്ട് ഒരു റോളിംഗ് പിന്നിന് വെച്ചിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു റൗണ്ടിലുള്ള പാത്രമോ അതല്ലെങ്കിൽ ഇനി കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് കുറച്ച് അത്യാവശ്യം ഒരു കട്ടിയിൽ ഒരു കാലിഞ്ച് കനത്തിലൊക്കെ എടുക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നമ്മുടെ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് മോഡിലേക്കാണ് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് എക്സ്ട്രാ വരുന്ന ബാക്കിയുള്ളതും കൂടെ വീണ്ടും ഒന്ന് ഉരുട്ടിയിട്ട് പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ മുഴുവനായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ഒരു ടിഫിൻ ബോക്സിൽ കറി ഉണ്ടെന്നൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ പരത്തി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതി ഇനി ഞാനിത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തൊരു തട്ട് വെച്ചിട്ട് ഇത് പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതാണ് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഈ കുക്കീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ഒരു സൈഡിൽ നിന്ന് ഏകദേശം ഒന്ന് കളറൊന്ന് ചേഞ്ചായിട്ട് വരും ആ ഒരു സ്റ്റേജിൽ പിന്നെ നമുക്ക് തൊട്ട് നോക്കിയാൽ അതിൻ്റെ ആ സ്റ്റിക്കിനെസ് മാറിയിട്ടുണ്ടാവും ഒന്ന് അത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തതുപോലെ ഉണ്ടാവും ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇങ്ങനെ പൊങ്ങി വരുന്നത് ഒരു സോഫ്റ്റ്നെസ് ആയിരിക്കും ഉണ്ടാവുക ആ സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അത് ബേക്കിംഗ് ടൈം കുറച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം ഓരോരുത്തരുടെ ആ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ഫ്ലെയിമിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ അടിവശം നന്നായി ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തണുത്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ ആ ശരിക്കുള്ള ആ ഒരു ക്രിസ്മസ് കിട്ടേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഗരം മസാല ഒക്കെ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമുണ്ടാവില്ല പിന്നെ അതിനകത്തേക്ക് നട്ട്സൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കുറച്ചും ഒന്ന് ടേസ്റ്റി ആക്കി മാറ്റാം തേങ്ങ കൊത്ത് നട്ട്സൊക്കെ ചേർക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്